ഒരു 12 കോടി വരെ നമ്മൾ ഡെയിലി കത്തിച്ചിട്ടുണ്ട്. അപ്പൊ അവന് വിഷമല്ലേ, വിഷമിടാണ്ടിരിക്കോ. കുട്ടികൾ എല്ലാവർക്കും ഉള്ളത് പോലെ മനസ്സിൽ വല്ലാത്തൊരു ഇതായിരുന്നു. എന്താകുമെന്ന് അറിയാം. നമ്മളെ തേടി ഒരു ജോലി നമ്മളെ തേടി വരില്ല. നമ്മളെല്ലാ മേഖലയിലേക്ക് സ്ത്രീകൾ കടന്നു വരട്ടെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ 1.5 മണിക്കൂർ മതി കത്താനായിട്ട്. ശരിക്കും കോടി കത്താൻ 1.5 മണിക്കൂർ മതി. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ ആണ് കേട്ടോ. നമ്മളൊരു സ്പെഷ്യൽ ഗസ്റ്റിനെ കാണാൻ പോവാണ്. അതായത് ഇരിഞ്ഞാലക്കുടയിലെ മുക്തിസ്ഥാനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, നമ്മുടെ ഡെഡ് ബോഡീസൊക്കെ സംസ്കരിക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ ഒരു ഇതൊക്കെ ചെയ്യണത് ഒരു സ്ത്രീയാണ്. അത് ആണുങ്ങൾ പോലും ചെയ്യാൻ മടിക്കേണ്ട ഒരു ജോലിയാണത്. അപ്പോൾ അവിടെ ചെയ്യുന്നൊരു സുബി എന്ന് പറഞ്ഞൊരു ഇത്തയാണ്. അപ്പോൾ ആ ഇത്തനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തയുടെ ഒരു ഇൻ്റർവ്യൂ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറേ പേര് ചോദിച്ചിട്ട് അവൾ ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല. കുറേ പേര് എന്നോട് ചോദിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ആൾക്ക് അങ്ങനെ കൊടുക്കാൻ താല്പര്യമില്ലാത്ത ആളാണ്. ഫ്ലവേഴ്സ് ടി വിയിലും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ആളങ്ങനെ പേഴ്സണലായിട്ട് കുറേ പേർക്ക് ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല. അപ്പോൾ എനിക്ക് ഇയാൾ കുറച്ച് സമയം തരാമെന്ന് പറഞ്ഞു. ആൾക്ക് തിരക്കാണ്. ഇന്ന് 2-3 ഡെഡ് ബോഡീസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് എനിക്ക് തരാമെന്ന് പറഞ്ഞത്. നമുക്ക് നാളെ പോയി കാണാം. അപ്പോൾ ആളെ ഇൻ്റർവ്യൂ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോക്ക് ഇപ്പോൾ ഇത്ത നമസ്കാരം. ഇത്തയുടെ പേരെന്താ? ഇവിടൊക്കെ വന്ന് ഇവിടെ എത്തിപ്പെട്ടത് 6 വർഷക്കാലമായി ഇരുങ്ങാലക്കുട SMB സമാജത്തിന്റെ കീഴിലുള്ള മുക്തിസ്ഥാനിൽ വർക്ക് ചെയ്യുന്നു. ഇവിടെ വരാനുണ്ടായ സാഹചര്യം ഞാൻ പല ഇതിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് ഈ മുക്തിസ്ഥാനിൽ ജോലിക്ക് വരാനുള്ള സാഹചര്യം. ഇത്ത എങ്ങനെയാണ് ബോഡികളൊക്കെ ഇത്ത ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് ഇതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതുപോലെ തന്നെ ബോഡികൾ കാണുമ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് ഒക്കെ എന്തായിരുന്നു ആദ്യമായിട്ട്? ആദ്യമായി ബോഡി വന്നപ്പോൾ എല്ലാവർക്കും ഉള്ളതുപോലെ മനസ്സിൽ വല്ലാത്തൊരു ഇതായിരുന്നു. എന്താകുമെന്ന് അറിയില്ല. കാരണം വേറെ ഒന്നല്ല, ആദ്യമായിട്ടാണ് ഒരു ജോലിയിലേക്ക് വരുന്നത്. അതും മുക്തിസ്ഥാനിലെ ക്രിമിറ്റോറിയത്തിലാണ് ആദ്യമായിട്ട് വരുന്നത്. അത് പഠനകാലത്തായിരുന്നു കല്യാണം. ആ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ വീട് ഇവിടേക്ക് എങ്ങനെ ഓഫർ വന്ന? ഇവിടേക്ക് ഇവിടെ ജോലിക്ക് ആളെടുക്കേണ്ടെന്ന് കേട്ടപ്പോൾ എനിക്കൊരു ജോലി വേണമെന്നുള്ളൊരു ഇതിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഇവിടേക്ക് ജോലിക്ക് ആളെടുക്കേണ്ടെന്ന് കേട്ടത്. അപ്പോൾ ആ സമയത്ത് ഞാൻ അവരായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു വിളിക്കാമെന്ന് പറഞ്ഞു. അവർ വിളിക്കുന്നൊന്നും കാണാനായപ്പോൾ ഞാൻ അവരെ അങ്ങോട്ട് വിളിച്ചു ജോലിക്ക് വിളിക്കണം. ഇങ്ങനെ വിചാരിച്ചില്ല. ഇപ്പൊ ഈ കത്തിക്കേണ്ട രീതിയിൽ നിൽക്കുന്നുള്ള ചിന്ത എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെറിയ ജോലികൾ ചെയ്ത് ക്ലീനിങ്ങോ അങ്ങനത്തെ ഒക്കെ ചെയ്ത് നിൽക്കാന്നുള്ള ചിന്തയിലാണ് ഞാൻ അവരെ അടുത്ത് സമീപിച്ചത്. പക്ഷെ ഇങ്ങനെ ആയിട്ടിരുന്ന് വിചാരിച്ചില്ല. പിന്നെ ഇതിൽ നിന്നപ്പോ കൂടെ വർക്ക് ചെയ്യാനൊരു ചേട്ടനുണ്ട് സജീവ് എന്നാണ് വേണ്ട പേര്. ആള് ഇവിടെ ചെയ്യണ കണ്ടപ്പോ ആൾക്ക് ഹെൽപ്പ് ചെയ്ത് ഇങ്ങനെ കൂടെ നിന്ന് അപ്പൊ ആള് ചെയ്യണത് കണ്ട് പഠിച്ച് പിന്നെ നാം എല്ലാവരുമായിട്ട് പോയി സംസാരിച്ച് ഇങ്ങനെ നിൽക്കണത് കാരണം പിന്നെ പിന്നെ ഈ കുട്ടികളൊക്കെ വരുമ്പോ ഡെഡ് ബോഡീസ് കുട്ടികളെ ബോഡി വരുമ്പോ അവന് വിഷമല്ലേ, വിഷമിടാണ്ടിരിക്കോ. കുട്ടികളെ വരുമ്പോ എനിക്കുണ്ടൊരു മകൻ, ചെറിയൊരു കൊച്ചുണ്ട്. അവനിപ്പോ 11 വയസ്സായി. അപ്പൊ അത് ആ ഏജിൽ വരുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മളായ ഒരു ഉമ്മ അല്ലെങ്കിൽ അമ്മ എന്ന രീതിയിലായ രീതിയിലേക്ക് കയറി ചെല്ലുമ്പോ ചെറിയൊരു വിഷമം തോന്നാറില്ല. കൊറോണ കാലഘട്ടത്തിൽ കൊറേ ഡെഡ് ബോഡീസ് വന്നിരുന്നില്ലേ? കൊറോണ 12 കോടി വരെ നമ്മൾ ഡെയിലി കത്തിച്ചിട്ടുണ്ട്. അപ്പൊ അതിപ്പോ ജാതി മത ഭേദ ഭന്യാണ് വന്നിരുന്നത്. അപ്പൊ ഒരുപാട് ബോഡികൾ വർക്ക് ഉണ്ടായുമ്പോ എങ്ങനെ ഞങ്ങൾ ഇവിടെ 9:30 to 4:00 വരെയാണ് എടുക്കുന്ന ടൈം. ഫസ്റ്റ് ബോഡി കത്താനായിട്ട് മാക്സിമം 2 മണിക്കൂർ, അത് കഴിഞ്ഞാൽ പിന്നെ 1.5 മണിക്കൂർ, പിന്നെ ഓരോ ബോഡി വരുന്നതിനനുസരിച്ച് സമയം കുറയും. അപ്പൊ അതിനനുസരിച്ച് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ഇത് അത് കഴിഞ്ഞിട്ട് എല്ലൊക്കെ അതിപ്പോ ചേമ്പറിന്റെ അടിയിൽ ഒരു ട്രെയിൻ ആ ട്രെയിലേക്കാണ് കത്തി വീഴണത്. ഏത് വീഴുന്നത്? ചാരണോ എല്ലാണോ? അത് പറക്കി കുടത്തിലാക്കി കൊടുക്കും. ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ കത്താൻ കൂടുതൽ സമയം എടുക്കണേ? മീൻസ് ഇതാവാൻ ഫസ്റ്റ് ബോഡി കത്താൻ അന്നങ്ങനെ. അപ്പൊ പിന്നെ രണ്ടാമത്തെ ബോഡി ആവുമ്പോ 1.5 മണിക്കൂർ മതി കത്താനായിട്ട്. ബോഡി കത്താൻ 1.5 മണിക്കൂർ മതി. 2 മണിക്കൂർ മാക്സിമം ഇത് ഹീറ്റ് ആവുന്നത്. അതല്ല, ചിലവരുടെ ക്യാൻസർ ഒക്കെ ബാധിച്ച ആൾക്കാരെ അങ്ങനെ കത്താൻ കൂടുതൽ സമയം എടുക്കുന്ന മറ്റുള്ള സ്ഥലത്തെ മെഷീനറിയുടെ പ്രത്യേകതയാണോ? 1.5 മണിക്കൂർ. ഇതവിടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിലിപ്പോ
ഹസ്ബൻഡ് പേര് തരാ മക്കളുടെ പേരോ മുഹമ്മദ്. പിന്നെ ഉമ്മ ഇക്കടെ ശരിക്കുള്ള വീട് മൂന്ന് വീടിയാ? എന്റെ ശരിക്കുള്ള വീട് മതിലകം. ഇവിടെ വന്നിട്ട് പഠിച്ചിരുന്ന അതുപോലെ എന്താണായിരുന്നു ഇത്തക്ക ആഗ്രഹം? ഞാൻ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ കല്യാണം കഴിഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞൊന്ന് രണ്ടു വർഷം വെറുതെ പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രിക്ക് പോയി, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്തില്ല. അതിനുശേഷം പോലീസിലേക്കുള്ള ഇതൊക്കെ ഇങ്ങനെ ട്രെയിനിങ്ങും കാര്യങ്ങൾക്കൊക്കെ പോയിരുന്നു. പക്ഷെ കുഞ്ഞുണ്ടായതുകൊണ്ട് എനിക്ക് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാം. പോലീസ് അവരായിരുന്നു ആഗ്രഹം? ധൈര്യമുണ്ട് അല്ല, ഇതിലും ധൈര്യമല്ലോ, പോലീസിലാണ്ട് ധൈര്യം വേണം. ഇവിടെ ഇത്തവിടെ ജോലിക്ക് വന്നതിന് ശേഷം സ്ത്രീകൾക്കൊക്കെ ഒരു ഇക്ക മോട്ടിവേഷനല്ലോ, അപ്പൊ അവരോട് എന്നിട്ട് ഇത്തക്ക് പറയാനുള്ള ധൈര്യമായിട്ട് ഈ സമൂഹത്തിൽ നേരിടാൻ? നമ്മളെ തേടി ഒരു ജോലി നമ്മളെ തേടി വരില്ല. നമ്മളെ എന്ത് ജോലി ചെയ്യാനുള്ള ഒരു മനസ്സും ഇതായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ജോലിയും ചെയ്യാം. പിന്നെ പേടിക്കേണ്ട കാര്യമില്ല സമൂഹത്തിൽ. എന്തിനും ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യം തന്നെയിടും ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും മിഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം എല്ലാ സ്ത്രീകളും ഇപ്പം ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് സ്ത്രീകൾ ക്രിമിറ്റോറിയമായിട്ട് ജോലിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് ആൾക്കാർ ഇപ്പം നമ്മുടെ ഈ പരിസരത്തിൽ ചുറ്റുവട്ടത്തും കണ്ടതുകൊണ്ട് എനിക്ക് അറിയണമുണ്ട്. അപ്പം എല്ലാ മേഖലയിലേക്കും എല്ലാത്തിനും ധൈര്യമായിട്ട് ഫേസ് ചെയ്യണം. എല്ലാ മേഖലയിലേക്കും സ്ത്രീകൾ കടന്നു വരട്ടെന്നാണ് ഞാൻ പറയണത്. ക്രിമിറ്റോറിയം തന്നെയല്ല, മറ്റിപ്പോൾ എല്ലാ രീതിയിലും വരുന്നുണ്ട്. ഇപ്പോൾ പ്ലെയിൻ ആയിരിക്കുന്നുണ്ട്, ട്രെയിനിൽ കയറിയിട്ട് അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ക്രിമിറ്റോറിയം ഇല്ലാതെ അപ്പോൾ ക്രിമിറ്റോറിയം മേഖലയിലേക്ക് ഇപ്പോൾ ആൾക്കാർ കയറിക്കും. എല്ലാ രീതിയിലും എല്ലാ ജോലിയിലേക്കും സ്ത്രീകൾ കടന്നു വരട്ടെന്നാണ് ഞാൻ പറയുന്നത്. സുബീതയുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടില്ലേ? സുബീതാനെ സമ്മതിക്കണ്ടാ, ഒരു ആണുങ്ങളെ വരെ ചെയ്യാൻ പഠിക്കുന്ന ഒരു ജോലിയാണ് ഇതിൻ്റെ ഉള്ളിൽ ഈ ഡെഡ് ബോഡീസൊക്കെ കത്തിക്കുന്നത്. അപ്പം ആളെ ഞാൻ ഒരുപാട് സല്യൂട്ട് ചെയ്യണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടായിരുന്നു, അവൾക്ക് സമയമില്ല, കാരണം ഇനിയും ഡെഡ് ബോഡീസ് വരാനുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടുതൽ നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം പെർമിഷൻ വേണം. ഇതിൻ്റെ ഈ സമുദായത്തിൻ്റെ പെർമിഷനിലാണ് നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അധികം വീഡിയോസ് അതിൻ്റെ ഉള്ളിൽ എടുക്കാറുന്നത്. പിന്നെ ആൾക്കത് ജോലിനെ ബാധിക്കും ചിലപ്പോൾ. അപ്പോൾ ഒരുപാട് പേര് ഇൻ്റർവ്യൂ ചോദിച്ചിട്ട് ആൾ കൊടുക്കാത്തതാണ്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടി ആൾ ആ സമയം തന്ന് ഇൻ്റർവ്യൂ ചെയ്താൽ തന്നത്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് ആൾക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.